നവാഗതനായ അബിൻ ജേക്കബ് സംവിധാനം ചെയ്യുന്ന തോംസൺ വില്ലയിൽ ലിവിംഗ് ടുഗദറിലൂടെ അരങ്ങേറ്റം കുറിച്ച ഹേമന്ത് ആണ് നായകൻ. നായിക പ്രാധാന്യമുള്ള ചിത്രമാണ് തോംസൺ വില്ല. ജിലു എന്ന BCA വിദ്യാർത്ഥിനിയായി അനന്യ അഭിനയിക്കുന്നു. പ്രമുഖ സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ച അബിൻ ജേക്കബിന് വേണ്ടി തിരക്കഥ ഒരുക്കുന്നത് ഡെന്നിസ് ജോസഫാണ്. ഭൂതകാലത്തിൽ ഒട്ടേറെ സൂപ്പർ ഹിറ്റുകൾക്ക് തിരക്കഥയൊരുക്കിയ ഡെന്നിസ് ജോസഫിന്റെ തിരിച്ചുവരവ് കൂടിയാണ് തോംസൺ വില്ല. പിതാവിന്റെ ബിസിനസ് സാമ്രാജ്യം തകരുന്നതോടെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് സിനിമയുടെ പശ്ചാത്തലം. ലെന, നന്ദു, ഇന്നസെന്റ്, സരയു, ഗീത വിജയൻ, പത്മകുമാർ തുടങ്ങിയവരാണ് തോംസൺ വില്ലയിലെ മറ്റ് അഭിനേതാക്കൾ. ONV SP വെങ്കടേഷും ചേർന്നാണ് പാട്ടുകൾ ഒരുക്കുന്നത്. ക്യാമറ സന്തോഷ് കെ ലാൽ. യുണൈറ്റഡ് മൂവി മേക്കേഴ്സ് ഓഫ് USA നിർമ്മിക്കുന്ന ചിത്രം കൊച്ചി, കോട്ടയം, വാഗമൺ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരിക്കുന്നത്. എൻ്റെ പേര് അബിൻ എന്നാണ്. എൻ്റെ ആദ്യ സിനിമയാണ് തോംസൺ വില്ല എന്ന ഈ പടം. ഇതിൻ്റെ ഒരു കഥാതന്തു എന്ന് പറയുന്നത്, എറണാകുളം സിറ്റിയിൽ വളരെ സമ്പന്നതയിൽ ജീവിച്ച ജീലു എന്ന പെൺകുട്ടിക്ക് അവളുടെ അപ്പൻ്റെ ബിസിനസ് തകർച്ചയെ തുടർന്ന് സ്വദേശമായ തിരുവല്ലയിലേക്ക് പോകേണ്ടി വരും. എൻജിനീയറിങ്ങിന് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നുവെങ്കിലും അവൾ താരതമ്യേന കുറഞ്ഞ ഫീസ് ചിലവ് വരുന്ന BCA ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ അവളുടെ ചിലവിന് വേണ്ടി അവളുടെ അമ്മ തിരുവല്ലയിലുണ്ടാക്കുന്ന ഉഴുന്നുവട, പരിപ്പുവട, ഉണ്ണിയപ്പം മുതലായവ അവിടുന്ന് ബസ്സിൽ കയറ്റിവിട്ട് 1:30 ക്ലാസ് കഴിയുമ്പോൾ അവൾ കോളേജിൽ നിന്ന് കലൂർ സ്റ്റാൻഡിൽ പോയി പിക്ക് ചെയ്ത് മാളുകളിലും കടകളിലും കൊടുത്ത് ജീവിച്ചു. എൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് തോമസ് വില്ല. ശ്രീബിൻ ജേക്കബാണ് സിനിമയുടെ സംവിധായകൻ. ആൻഡ് വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു തീം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണ് ഇത്. ഇതിലെൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന അനു എന്ന് പറയുന്നൊരു കോളേജ് സ്റ്റുഡൻ്റാണ്. അനന്യ ചെയ്യുന്ന ക്യാരക്ടറിനെ പല തരത്തിലും ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ പല നിർണായക സാഹചര്യങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണിത്. ഹേമന്ത്, ഡോക്ടർ ലവിലൊക്കെ ഉണ്ടായിരുന്ന ഹേമന്ത്, ചട്ടക്കാരി ഫെയിം ഹേമന്ത് ഇതൊരു ക്യാരക്ടർ ചെയ്യുന്നു. ലെന ചേച്ചി വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കഥാപാത്രം ചെയ്യുന്നു. ആൻഡ് ഒരുപാട് സന്തോഷമുണ്ട്. വളരെ രസകരമായ, അതേസമയം തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, എന്നാൽ നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രാധാന്യമേറിയ തന്നെ ഒരു തീം കൈകാര്യം ചെയ്യുന്ന സിനിമയുടെ ഭാഗമാവാൻ സാധിക്കുന്നതിൽ എല്ലാം കൊണ്ടും രസകരമായൊരു സിനിമ തന്നെയാണ്. കാസ്റ്റ് ആൻഡ് ക്രൂ വൈസ് എല്ലാം ഒരുപാട് അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചിത്രമാണിത്. അതേപോലെ തന്നെ സിനിമ പ്രേക്ഷകരെല്ലാവരും സ്വീകരിക്കുന്നതാണ് പ്രതീക്ഷ.